ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, മോശ എന്ന പ്രവാചകനെ നമ്മുടെ മുമ്പിൽ അനശ്വരനാക്കുന്ന ഒരു മനോഹരമായ സംഭവം പഴയ നിയമത്തിലുണ്ട്. മോശ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവിനോട് ഇപ്രകാരം ചോദിച്ചു: എന്നോട് സംസാരിക്കുന്ന അങ്ങയുടെ തിരുമുഖം കാണുവാനുള്ള ഭാഗ്യം എന്നാണ് എനിക്ക് ലഭിക്കുക? മോശയുടെ ആ ലളിതമായ ഹൃദ്യമായ ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ്. അതും മറ്റൊരു ജനതയ്ക്ക് മുമ്പിൽ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചുകൊണ്ട് ദൈവത്തെ മുഖാഭിമുഖം കാണുവാനുള്ള ഭാഗ്യം ഒരു ജനതയ്ക്ക് നൽകിക്കൊണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ആ ഭാഗ്യം ലഭിച്ച പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യരാണ്. ദൈവത്തെ കണ്ട് അവിടുത്തോട് സംസാരിക്കുവാൻ ഭാഗ്യം ലഭിച്ച പുതിയ ജനത. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം എപ്രകാരമാണ് അവിടുത്തോട് ചേർന്നിരിക്കുന്നതെന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 21:33-44 തിരുവചനത്തിൽ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ പറഞ്ഞുകൊണ്ട് ഈശോ നമ്മളോട് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടും അവിടുത്തെ തിരസ്കരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഇപ്രകാരം ദൈവത്തെ തിരസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. എപ്രകാരമാണ് ദൈവത്തെ നാം ഒക്കെ തിരസ്കരിക്കുന്നതെന്ന് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാന്റെ സുവിശേഷം 3:19 നാം വായിച്ചു കേൾക്കുന്നുണ്ട്. മനുഷ്യൻ പ്രകാശത്തെക്കാൾ കൂടുതലായിട്ട് ദൈവത്തെക്കാൾ കൂടുതലായിട്ട് തിന്മയിൽ വ്യാപരിക്കുമ്പോൾ ദൈവത്തെ തന്നെയല്ലേ തിരസ്കരിക്കുക? ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മറ്റെന്തിനെങ്കിലുമൊക്കെ പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ ദൈവത്തെ സ്വന്തം ജീവിതത്തിൽ നിന്ന് തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു ശിഷ്യൻ എന്ന നിലയിൽ ഫലം പുറപ്പെടുവിക്കാത്ത മനുഷ്യരായിത്തീരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തിരസ്കരിക്കുകയാണ് ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 15:5 ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട്: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവരിലും വസിക്കുന്നുവോ അവൻ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഈ നോമ്പുകാലത്ത് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ അഭിഷേകമുള്ള ധാരാളം ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉത്തമ ശിഷ്യരാകുവാൻ സാധിക്കുന്ന തിരുവചനം നാവിൽ നിറയുന്ന നല്ലൊരു നോമ്പുകാലം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.